ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസൈൻ ഒരു ഡംഗ്രി ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഫുൾ ലെങ്ത്തിൽ വരുന്ന ഡംഗ്രി ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 മീറ്ററാണ് ഞാൻ എന്താ പറയുക ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അതും റയോൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് ഒന്നും വെക്കാണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ലെങ്ത്ത് 55 ആണ്. പക്ഷേ എനിക്ക് ഈ ക്ലോത്തിൽ 53 മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കാരണം ഞാൻ 2.5 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ നിങ്ങൾ 3 മീറ്റർ എങ്കിലും എടുക്കാം. ഓക്കെ, അല്ലാണ്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മളിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ടിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ലോത്തിൻ്റെ വീതി വന്നു കഴിഞ്ഞാൽ 44 ഇതിൻ്റെ വീതി വരുന്നത്. ഓക്കെ, ഫുള്ള് 44. അതിനെ നേരെ പകുതിയാക്കി മടക്കി 22 ആക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പീസ് മാത്രമാണേ മടക്കി വെച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ബാക്ക് പാർട്ടായിട്ട് എടുക്കാം. എന്താ പറയുക, ബാക്ക് വേറെയും ഫ്രണ്ട് വേറെയായിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, ഇത് ബാക്കാണ്. ബാക്ക് സൈഡ് നമുക്ക് എത്രയാണ്, ബാക്ക് സൈഡിലായാലും ഫ്രണ്ടിലായാലും നമുക്ക് ലെങ്ത്ത് സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ലെങ്ത്ത് എത്രയാണോ ആവശ്യമുള്ളത് അത് കട്ട് ചെയ്യാം. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഇതിന് ബാക്കിൽ എത്രയാണോ ലെങ്ത്ത് അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ എന്നുള്ളതാണ്. നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുക, ഫ്രണ്ടും ബാക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കട്ടിങ്. അപ്പോൾ ഇതേപോലെ എന്താ പറയുക, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യമുള്ളത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയാനുള്ളത്. ഈ ഭാഗം ക്ലോസ് ചെയ്തിട്ടുമാണ് ഉള്ളത്, ക്ലോത്തിൻ്റെ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം അതാണ്. ഇനി അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ഇത് ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ ഈ ക്ലോസ് ചെയ്ത ഭാഗത്ത് നമുക്കിനി നമ്മുടെ ഫ്രണ്ട് പീസ് വെക്കണം. ഓക്കെ, ഈ ക്ലോസ് ചെയ്ത ഭാഗത്ത് ഫ്രണ്ട് പീസ് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. കണ്ടില്ല, ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് ആ ക്ലോസ് ചെയ്ത ഭാഗത്തേക്ക് വരാനുള്ളത്. അതും വെറുതെ അങ്ങനെ വെക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് അവിടെ ഒരു ഇഞ്ചിൽ മടക്കി വെക്കണം. ഓക്കെ, ഇതാ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചോ അല്ല 2 ഇഞ്ചോ, 2 ഇഞ്ചായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് 2 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതേപോലെ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഈ മടക്കിയിട്ട് ഈ ഭാഗമാണ് നമുക്ക് ഈ താഴത്ത് ക്ലോസിലെ ഭാഗത്തിൻ്റെ കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം, മടക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് താഴെ വരെ ഇതേപോലെ തന്നെ മടക്കിയിട്ട് തന്നെ താഴെ വരെ നമ്മൾ എന്ത് ചെയ്യണം, വെച്ച് കൊടുക്കണം. ഇതെങ്ങനെയാണോ നമ്മൾ മേലെ മടക്കിയിട്ടുള്ള സെയിം ഇതിൻ്റെ എൻഡ് വരെ താഴത്ത് നമ്മുടെ എന്താ പറയുക ഫുൾ ലെങ്ത്ത് വരുന്ന വരെ നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് താഴെ വരെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 2 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് താഴെ വരെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ എന്താ പറയുക ഷേപ്പും ബോഡി ഷേപ്പും ഒക്കെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ മടക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ അതിന് നേരെ പകുതി. എൻ്റേത് 14, അതിന് നേരെ പകുതി 7 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ ഷോൾഡർ ഇതേപോലെ മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്ക്. ഓക്കെ, പിന്നെ നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് എന്ന് പറഞ്ഞാൽ നോർമലി നെക്കല്ല, നല്ല വൈഡായിട്ട് വരുന്ന ടൈപ്പിലാണ് നെക്ക് ചെയ്യുന്നത്. കാരണം ഉള്ളിൽ ടീ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൈഡായിട്ട് നെക്ക് വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 3.5 കൊടുക്കുന്നുണ്ട്, അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും 4 ആവും. ഓക്കെ, നമ്മൾ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 3.5 കൊടുത്തിട്ടുള്ളത്. 3.5 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി നെക്കിൻ്റെ വീതി 3.5 കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് എന്താ പറയുക ആം ഹോള്, നമ്മളെപ്പോഴും ആം ഹോള് എന്താ പറയുക സാധാരണ നമ്മുടെ ചുരിദാറിനൊക്കെ ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നോർമലി എത്രയാണോ കൊടുക്കാറ് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഇതേപോലെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്യാറായിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്ക്, നെക്കിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് അതും കൂടി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് അതും നമ്മൾ എന്താ പറയുക കുറച്ച് വൈഡായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. 1.7 ഞാൻ എന്താ പറയുക നെക്കിൻ്റെ ഇറക്കം കൊടുത്തിട്ടുള്ളത്, കാരണം ഉള്ളിൽ എന്തായാലും ടീ ഷർട്ട് ഇട്ടിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വൈഡായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇത് 3.5 ഇഞ്ച് വീതിയിൽ നല്ല വൈഡായിട്ട് തന്നെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ സ്ക്വയറായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏത് ഷേപ്പിലാണ് നമുക്ക് നെക്ക് വേണ്ടത് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്.
ഒരു വൈഡായിട്ട് വരുന്ന ഒരു വീനക്കാണ് കൊടുക്കുന്നത്. റൗണ്ടല്ല, ഒരു വീനക്ക് വരുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നല്ല വൈഡായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യണം, ആം ഹോൾ കട്ട് ചെയ്യണം. നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗവും കൂടിയും കട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും വീതി എന്തായാലും ആവശ്യമില്ല നമുക്ക്, കാരണം ചെറിയൊരു വീതി മാത്രമേ ഷോൾഡറിൻ്റെ അവിടെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒരു മൂന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെയും നമ്മുടെ ഷോൾഡർ എന്തായി, വീതി കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഇതേപോലെ ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നോർമൽ ആം ഹോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇത്രയും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി ഇവിടുന്ന് പിന്നെയും നമ്മളിനി അളവെടുക്കുന്നുണ്ട്. എന്താ പറയുക, ആം ഹോൾ കുറച്ചും കൂടി ഇറക്കം വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും 2 ഇഞ്ചും കൂടി നമ്മൾ താഴ്ത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആം ഹോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, കുറച്ചും കൂടി താഴ്ത്തിയിട്ട്. ഓക്കെ, നമ്മൾ സ്ലീവ്ലെസ് അല്ല ചെയ്യാൻ പോകുന്നത്, കാരണം സ്ലീവ്ലെസ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. ടീ ഷർട്ട് ഉള്ളിലിടുമ്പം കുറച്ചും കൂടി സൈഡിൽ കുറച്ചും കൂടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതുകൊണ്ട് ആം ഹോൾ എന്താക്കുന്നുണ്ട്, കുറച്ചും കൂടി ഇങ്ങനെ താഴ്ത്തിയിട്ട് നല്ല വൈഡായിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗവും കൂടി നല്ല എന്താ പറയുക, സ്ലിം ആയിട്ട് വരികയും ചെയ്യും. കണ്ടില്ലേ, ഈ ഒരു ഭാഗവും ചെറുതായിട്ട് വരണം, അപ്പോൾ മാത്രമേ ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി കിട്ടുള്ളൂ. വീതി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ സ്ലീവ്ലെസ് ഇട്ട മാതിരിയേ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, ഉള്ളിൽ ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ എന്താ പറയുക, ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി ഷേപ്പ്, അതൊക്കെ നമ്മളെപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെയാണ്. എത്രയാണ് നിങ്ങളുടെ ബോഡി ഷേപ്പ് അത് കൊടുക്കുക, പിന്നെ ഷേപ്പും കൂടിയും കൊടുക്കുക ഇതിൻ്റെ താഴത്ത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല ലൂസായിട്ടാണ് പിന്നെ എടുക്കുന്നത് താഴത്തേക്ക്. കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല ലൂസായിട്ടാണ് എടുക്കുക, കാരണം ടൈറ്റ് ഫിറ്റായിട്ടല്ല, കുറച്ച് ലൂസായിട്ട് വരുന്ന പോലെ. നമ്മൾ മാക്സി കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, ആ ഒരു ടൈപ്പിൽ നല്ല ലൂസായിട്ട് ഇങ്ങനെയും എടുക്കുക. മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതേപോലെ, ഇവിടുന്ന് ഇങ്ങനെ താഴെ വരെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല. ഒന്നിച്ചിട്ട് തന്നെ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നെക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആം ഹോൾ കട്ട് ചെയ്യാണ്. ഇതേപോലെ ആം ഹോളും കൂടിയും കട്ട് ചെയ്തെടുക്കുക. ഏറ്റവും താഴെ വരച്ചിട്ടുള്ളതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതും ഇതേപോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഇത്രയും ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തയ്യൽ തുമ്പ് നമ്മളെപ്പോഴും ഇട്ടിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതും കൂടി ഇതേപോലെ എക്സ്ട്രാ ഒരു 2 ഇഞ്ചെങ്കിലും സൈഡിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഷേപ്പിൽ നല്ലതായിട്ട് വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻഡിൽ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ, കണ്ടില്ലേ, ഈ ഒരു കേവ് വരുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗം തൂങ്ങി നിൽക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതും കൂടിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മടക്കി വെച്ച ആ ഭാഗം ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാക്കിലൊന്നും മാർക്ക് ചെയ്യാനില്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് പീസ്, ഫ്രണ്ട് പീസ് രണ്ടും ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വരയുണ്ടല്ലോ, നമ്മൾ നേരത്തെ വരയിട്ട് വെച്ചിട്ടുണ്ട്, ഇത് ആ ഭാഗത്തേക്കാണ് മടക്കിയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതേപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ അളവ് കറക്റ്റായിട്ട് കിട്ടൂ, അല്ലാണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കരുത്. കണ്ട് ഈ വരയുടെ അവിടെ ഇങ്ങനെ വരുന്ന രീതിയിൽ. ഓക്കെ, ഇതേപോലെ മടക്കി കൊടുക്കുക, എന്നിട്ട് ഇത് ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ വരെ ആ ഒരു ഇതിൽ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഏറ്റവും എൻഡ് വരുന്ന വരെ.
ലെഫ്റ്റും റൈറ്റും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാറിപ്പോയരുത്, നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി, അല്ലാണ്ട് രണ്ട് ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോയരുത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും കൂടിയിട്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മേലെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത് കണ്ടില്ലേ. ഇതേപോലെ വെക്കുക, അതിൻ്റെ മേലെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ. ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും കണ്ടില്ലേ. ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഏത് ഭാഗത്തായാലും ശരി, ഇതാ ഈ ഒരു സൈഡിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ, അല്ലാണ്ട് ക്ലോസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇതേപോലെ സൈഡിൽ ഓപ്പൺ വരണം കണ്ടില്ലേ. ഇതേപോലെ ഓപ്പണായിട്ട് തോന്നണം, പക്ഷേ ക്ലോസും ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഏറ്റവും എൻഡ് വരെയല്ല, എൻഡിലൊരു 10 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വെച്ചിട്ട്, കാരണം ചെറിയൊരു ഓപ്പൺ താഴത്ത് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് കണ്ടില്ലേ. ഇവിടുന്ന് മുതൽ ഇതാ ഈ ഒരു ഭാഗം മുതൽ ഇങ്ങനെയേ സ്റ്റിച്ച് ചെയ്ത് വരിക ചെയ്യുക. സൈഡിലിങ്ങനെ ഓപ്പൺ ആയിരിക്കും, ഏറ്റവും എൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് വരിക. താഴത്ത് കുറച്ച് ഗ്യാപ്പും കൂടി കൊടുക്കുക കണ്ടില്ലേ. ഏറ്റവും താഴത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ അത് ഇത്ര ഇഞ്ച് എന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക കണ്ടില്ലേ. ഞാൻ ഇത്രയും കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് ഇതേപോലെ ചെയ്യുക. ഈ സൈഡിലാണേ കൊടുക്കുന്നത്. അപ്പം എന്താ പറയുക, കാണുമ്പോൾ അത് ക്ലോസ് ആയിട്ട് തോന്നില്ല, എന്തോ ബട്ടൺസ് ഇട്ട പോലെ തോന്നുള്ളൂ, പക്ഷേ ഇതേപോലെയാണ് ഉണ്ടാവുക കണ്ടില്ലേ. കണ്ടില്ലേ ഇതേപോലെ. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗം എന്താ പറയുക രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് അത് എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട, ബട്ടൺസ് ഇട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് ഞാനിത് ക്ലോസ് ചെയ്തെന്നേ ഉള്ളൂ, ബട്ടൺസ് ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അവിടെ ഇങ്ങനെ വീനക്ക് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു വി ആയിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്യുക, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു പീസ് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്, മുന്നേക്ക് എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളത്. കാരണം ഞാൻ ക്യാൻവാസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും നെക്ക് ചെയ്യാറില്ല, വളരെ കുറവാണ് ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത്. എപ്പോഴും ഇതേപോലെ പീസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം, ഫ്രണ്ടും ബാക്കും. ഓക്കെ, ഇതേപോലെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്ത് ഇനി നമുക്ക് സൈഡ് ആം ഹോളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അതും കൂടി ഇനി ഫിനിഷ് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ മാത്രമല്ല അത് എന്താ പറയുക ഫുള്ളായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് ആം ഹോൾ ചെയ്യുന്നത് എന്നുള്ളത്, ആം ഹോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു മടക്ക് മാത്രം മടക്കുക കണ്ടില്ലേ. ഇതേപോലെ ജസ്റ്റ് ഒരിക്കൽ മാത്രം മടക്കിയിട്ട് ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ട് ജസ്റ്റ് ഒരിക്കൽ മാത്രം മടക്കുക, ഇങ്ങനെ മടക്കി ഫുള്ളായിട്ട് ഒരു ലൈന് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതേപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇതിൻ്റെ താഴെ വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുത്ത ഒന്നും കൂടി ഇതിനെ മടക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈ ചുരുണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് ഒന്നിച്ച് മടക്കാൻ അറിയാഞ്ഞിട്ടല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ജസ്റ്റ് കണ്ടില്ലേ ഇതേപോലെ മടക്കി ഫുള്ളായിട്ട് ഏറ്റവും താഴെ വരെ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇതിൻ്റെ മേലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കണ്ടില്ലേ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്, പക്ഷേ തീർന്നില്ല, കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക മറ്റേ ഒരറ്റം കൂടി ഉണ്ടല്ലോ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് വീഴാത്ത സൈഡ് ആ ഒരു ഭാഗത്ത് കൂടി ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ റെഡിമെയ്ഡിലൊക്കെ കാണും ഡബിൾ സ്റ്റിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുള്ള, അതേപോലെ രണ്ട് ലൈന് സ്റ്റിച്ചും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പക്ക ഫിനിഷായിരിക്കും, അവിടെ ചുരുണ്ടും നിൽക്കില്ല, നല്ല ഫിനിഷായിട്ട് കിട്ടും കണ്ടില്ലേ. രണ്ട് സ്റ്റിച്ച് കാണുമ്പോഴത്തേന് തന്നെ നമുക്കിതൊരു റെഡിമെയ്ഡിൻ്റെ ലുക്ക് വരും. രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഷോൾഡറിൻ്റെ വീതിയും കുറഞ്ഞ് വന്നിട്ടുണ്ട്, ആകെ 2 ഇഞ്ച് മാത്രമേ ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ഷോൾഡറും തമ്മിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈ ഇട്ട പോലെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
എന്തെങ്കിലും പീസ് വെച്ച് കൊടുക്കണം എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ല നോർമലി രണ്ട് ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്യാനാണേൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ മേലെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. രണ്ടല്ല, നാല് പീസ് വേണം. ഫ്രണ്ടിൽ രണ്ട്, ബാക്കിലും രണ്ട്, അങ്ങനെ നാല്. കണ്ടില്ലേ ഇത്രയും വീതിയായിട്ടുള്ള പീസ്, ഇതേപോലെ വീതിയായിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വന്നിട്ട് ഒരു 13 മാത്രമേ ഉള്ളൂ. ഒരുപാട് ലെങ്ത്തൊന്നുമില്ല പീസിൻ്റെത്. ഇതാ നേരെ ഈ പീസിനിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഈ പീസിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ, കണ്ടില്ലേ ഈ ഷോൾഡറിൻ്റെ പീസിന് കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടണം നമുക്ക്. കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതേപോലെ നേരെ ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് അളവെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ കറക്റ്റായിട്ട് തന്നെ കിട്ടണം. കറക്റ്റായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രയും കൂടിയും വേണം, കാരണം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതേപോലെ നമ്മൾ എൻഡ് വരെ എന്ത് ചെയ്യുക, ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയും വീതിയിൽ. ഓക്കെ, ഇതേപോലെ നമ്മുടെ ഈ നാല് പീസ് ഫ്രണ്ടിലും ബാക്കിലായിട്ട് നാല് പീസ് ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ രണ്ട് ഭാഗവും നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഈ പീസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യണം, എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡറിൻ്റെ പീസ് എടുക്കാം. അതെങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക ചെയ്യുക. കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അപ്പുറത്തെ സൈഡ് വരെ വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തള്ളിയിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് വരെ എത്തിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലാണ് നമുക്കിനത് കറക്റ്റായിട്ടിങ്ങനെ സമാസമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് എന്നിട്ടുള്ള നമുക്കിനി ഇതിനെ മറച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ ഇതിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ വരും. ഓക്കെ, ഇതേപോലെ വന്നിട്ട് വേണം ഇതിനെ മറച്ചിട്ട് കൊടുക്കാൻ. ഇതേപോലെ നമ്മൾ രണ്ട് പീസ് വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലും കൂടി വെച്ചിട്ടുണ്ട്. അത് രണ്ട് ഷോൾഡറിൻ്റെ അവിടെ. ഓക്കെ, ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബോഡി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സൈഡിലും ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇതേപോലെ വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വെച്ച് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. ആദ്യം തന്നെ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ ഇതേപോലെ വെച്ചിട്ട് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സൈഡിലൊക്കെ ബോഡി ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഏറ്റവും താഴെ വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇത് ഇതേപോലെ തന്നെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ വെച്ച് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്നാണെങ്കിൽ നമുക്ക് വേറെ ടൈപ്പിലും കൂടി ചെയ്യാനുണ്ട്. കണ്ടില്ലേ ഇതേപോലെ കൊടുക്കാനാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ ഞാനിതിൽ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാം. എന്താ പറയുക, നമുക്കത് ജസ്റ്റ് ഒരു ഷോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം, എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള. ഇതേപോലെ മറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഭാഗത്ത് ഡ്രസ്സിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഷോൾഡറും തമ്മിൽ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ സമാസമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് അതിനൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടില്ലേ. ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാം, ഉള്ളിലല്ലേ, നല്ല ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷോൾഡർ തമ്മിൽ കറക്റ്റായിട്ടുള്ള അളവിൽ, നമുക്ക് എത്രയാണോ കറക്റ്റായിട്ടുള്ള അളവ്, ആ ഒരു അളവിൽ നമുക്ക് അതിനൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കളയാം. ഇതേപോലെ വെച്ചിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊന്ന് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ പെർമനൻ്റായിട്ട് അവിടെ നിന്നോളും. അത് കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഒരു ഷോ ആയിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, എങ്ങനെയായാലും കാണുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ നമ്മൾ കംഫർട്ടബിൾ പോലെയായിരിക്കും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാണ്ടും കൊടുക്കണേലും ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്തു കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷോ ആയിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണേൽ അങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ അവിടെ ഇരുന്നുള്ളത്, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, സ്റ്റിച്ചിങ് ഒന്നും കാര്യമായിട്ട് പറയാനില്ല. എന്താ പറയുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലേ ഉള്ളൂ. കണ്ടില്ലേ, മൊത്തമായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ്, ഇതിലിനി കാര്യമായിട്ട് സ്റ്റിച്ചിങ് ഒന്നും ഇല്ല. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം, ഷോ ബട്ടൺ. അപ്പോൾ മാത്രമേ ഇതിന് ഭംഗിയുണ്ടാവും. പിന്നെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഷോ ആയിട്ട് എന്ത് ചെയ്യാം, പോക്കറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതിൽ പോക്കറ്റൊന്നും വെച്ചിട്ടില്ല, കാരണം അത്രയേ ക്ലോത്ത് ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ഓപ്പണും കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്നും കൂടിയും പറയുക. കാരണം ഞാൻ എല്ലാ ഡിസൈനും കാണിച്ച് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുക എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണ്. അപ്പോൾ മാക്സിമം ഞാൻ പുതുതായിട്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേപോലെ ടീഷർട്ടിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം, ഫുൾ സ്ലീവ് ആയാലും ഹാഫ് സ്ലീവ് ആയാലും ടീഷർട്ട് ഉള്ളിലിടുന്നത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതും കൂടിയും ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.